السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه ومن والاه وبعد. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിവിധ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ, വ്യത്യസ്ത വസ്തുതകളെ മുൻനിർത്തി ശപഥം ചെയ്യുന്നത്, സത്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനാവും. അത്തരത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നു, വൽ ഫജ്രി വലയാലിൻ അഷർ, പ്രഭാതവും പത്തു രാത്രികളും തന്നെ ശപഥം എന്ന്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ പത്തു രാത്രികൾ എന്നതിന് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യ പത്തു രാത്രികൾ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബലമായ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: മാ മിൻ അയ്യാമിൻ അഅളമു അൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിൻ. അള്ളാഹുവിങ്കൽ ഏറ്റവും വിശേഷപ്പെട്ടതും സൽക്കർമ്മങ്ങളെ അവനേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതുമായ പത്തു ദിനരാത്രങ്ങൾ, മിൻഹാദിഹിൽ അയ്യാമുൽ അഷർ, ഈ പത്തു ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമായ സവിശേഷമായ മറ്റൊരു ദിവസമില്ല എന്ന്. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, ഫഅക്തിറു ഫീഹിം മിനത്തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. അതുകൊണ്ട് ആ പത്തു ദിനരാത്രങ്ങളിൽ, അഥവാ ദുൽഹജ്ജ് 1 മുതൽ 10 ദിവസങ്ങളിൽ, നിങ്ങൾ ധാരാളമായി തഹ്ലീല് ചൊല്ലുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നു പറയുകയും വത്തക്ബീർ അല്ലാഹു അക്ബർ എന്നുച്ചരിക്കുകയും വത്തഹ്മീദ് ഹംദുകൾ അൽഹംദുലില്ലാ എന്നു പറയൽ പതിവാക്കുകയും ചെയ്യുക എന്ന്. നാളെ ബുധനാഴ്ചയോടുകൂടി ദുൽഹജ്ജ മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ഈ പത്തു ദിനരാത്രങ്ങൾക്ക് ഇത്രമാത്രം സവിശേഷത എന്തുകൊണ്ട് കൈവന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ ഒന്നൊഴിയാതെ മുഴുവൻ ഈ പത്തു ദിവസങ്ങളിൽ സാധ്യമാവുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ട്? തഹ്ലീലും തക്ബീറും തഹ്മീദുമെല്ലാം വരുമ്പോൾ സ്വാഭാവികമായി അവിടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നാം പ്രഖ്യാപിക്കുന്നു. ഷഹാദത്ത് എന്ന ഒന്നാമത്തെ ഘടകം കടന്നു വരുന്നു. പിന്നീട് നിസ്കാരം സ്വാഭാവികമായി എല്ലാ സമയത്തുമുണ്ട്, ഇവിടെയും നിസ്കാരം കടന്നു വരുന്നു. പിന്നീട് നോമ്പായിരുന്നാലും ഈ ദുൽഹിജ്ജയുടെ ആദ്യ പത്തു ദിനങ്ങളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇനി സക്കാത്തായിരുന്നാലും ഈ സമയത്ത് സക്കാത്ത് നൽകുന്നത് ഏറെ സവിശേഷമാണ്. ഏറ്റവും പുണ്യകരമായ ദിനങ്ങളായതിനാൽ പ്രത്യേകിച്ചും. മാത്രമല്ല, ഹജ്ജ് ഈ ഒരു സമയത്ത് മാത്രമാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ ഒരുമിച്ച് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്തു ദിനരാത്രങ്ങൾ, വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കടന്നു വരുന്നത്. അറഫ ദിവസം അഥവാ ദുൽഹിജ്ജ 9-ന് നോമ്പെടുക്കുക എന്നത്, ജൂലൈ 30-ന് വ്യാഴാഴ്ച നോമ്പെടുക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട ആരാധനയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുകയും ദുൽഹജ്ജ് 9-ന് യൗമു അറഫയിൽ, അറഫ ദിനത്തിൽ നോമ്പെടുക്കുന്നവൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ, അങ്ങനെ 2 വർഷത്തെ പാപങ്ങൾ അത് പൊറുപ്പിക്കുമാറാവട്ടെ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിനരാത്രങ്ങളിൽ നാം പതിവായി ചെയ്തു വരുന്ന ആരാധനകൾ ഏറെ ആവേശത്തോടെ ചെയ്യുക. പുതിയ ആരാധനകൾക്ക് സമയം കണ്ടെത്തുക. ഒരു ദിവസം 1 മണിക്കൂർ സമയം നമുക്ക് ശരാശരി ഖുർആൻ ഓതാൻ അറിയുന്നയാൾക്ക് 3 ജുസ് ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ 10 ദിവസം കൊണ്ട് ഒരു ഖത്തും തീർക്കാൻ സാധ്യതയുണ്ട്, സാധിക്കുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നല്ല ദിനരാത്രങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. നാം അകപ്പെട്ടിരിക്കുന്ന വിപത്തുകളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. ഹജ്ജിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത് വയദ്ഖുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. അള്ളാഹുവിൻ്റെ നാമം ഓർക്കുക അറിയപ്പെട്ട ദിവസങ്ങളിൽ, അതിനുവേണ്ടിയാണ് ഹജ്ജ്. ആ അയ്യാമിൻ മഅലൂമാത്ത് എന്ന വാക്കിന് പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് അത് ദുൽഹജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളാണെന്നാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തഹ്ലീലും തസ്ബീഹും തഹ്മീദുമായി
നമുക്ക് സജീവമാവാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.